നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോൺഗ്രസിൽ നിന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ പുതുതായി കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥ. രമേശ് ചെന്നിത്തല മാറി നിന്നാൽ പകരം ആ സ്ഥാനത്ത് ആരിരിക്കും? രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം നിൽക്കാൻ ഒരു നേതാവില്ല എന്ന് ഐ ഗ്രൂപ്പ് തന്നെ ഉറപ്പിച്ചു പറയുന്നു. അതിനിടയിൽ കരുത്തോടെ ഒരു സ്ത്രീ വടകരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കുതിച്ചെത്തുന്നു. വടകരയുടെ എം എൽ എ കെ രമയുടെ വാക്കുകളിൽ പിണറായി വിജയനോടുള്ള എല്ലാ അമർഷവും കത്തിയാളുന്നു. ഇനി നിയമസഭയിലെ യഥാർത്ഥ പ്രതിപക്ഷം കെ രമ തന്നെയാവും എന്ന കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് കെ രമ തിരുവനന്തപുരത്തെ നിയമസഭയിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നതും. ടി പിയുടെ കൊലപാതകത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ കണ്ടുപിടിക്കുന്നതുവരെ തൻ്റെ പോരാട്ടം തുടരുമെന്നാണ് കെ രമ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരായ സന്ദേശമായിട്ടാണ് ഞാൻ എൻ്റെ ജയത്തെ കാണുന്നത്. ടി പിയുടെ കൊലപാതകത്തിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ കണ്ടുപിടിക്കപ്പെടാതെ ഇന്നും നിലനിൽക്കുന്നു. ഒരിക്കലും ബുദ്ധികേന്ദ്രത്തിലേക്ക് അന്വേഷണം എത്തുന്നില്ല. താഴേക്കിടയിൽ പിടിക്കപ്പെടുന്നവരെല്ലാം ആ ബുദ്ധികേന്ദ്രത്തിൻ്റെ വെറും ടൂളുകൾ മാത്രം. അവരെ കൊണ്ട് ചെയ്യിക്കുകയാണല്ലോ. അതിനാൽ ആലോചന നടത്തിയ കേന്ദ്രമാണ് പിടിക്കപ്പെടേണ്ടത്. ആ തലച്ചോറാണ് തകർക്കപ്പെടേണ്ടത്. ആ തലച്ചോറ് തകർക്കപ്പെടുന്നതുവരെ ഞാൻ എൻ്റെ പോരാട്ടം തുടരും എന്ന് കെ രമ ഉറപ്പിച്ചു പറയുന്നു. നിയമസഭയിൽ ഇനി ഉയരുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വാക്കുകളാണ് എന്ന് രമ പറയുന്നതിൽ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. നിയമസഭയുടെ ചരിത്രത്തിലേക്ക് ഇങ്ങനെ കരുത്തോടെ ഒരു സ്ത്രീ നടന്നു വന്ന് കയറുന്നത് ഒരുപക്ഷെ ഇതാദ്യമായി. മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു തലച്ചോർ നമുക്കാവശ്യമില്ല. ആ തലച്ചോറാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത്, ശിക്ഷിക്കപ്പെടേണ്ടത്. അവരിപ്പോഴും ഏറ്റവും മാന്യന്മാരായി സമൂഹത്തിൽ നടക്കുകയാണ്. നിയമപാലകർ എപ്പോഴും ഭരിക്കുന്നവരുടെ സേവകരായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഭയമാണ്. അതിനു മേലോട്ടുള്ള ഭരണാധികാരികളാണ് തെറ്റ് ചെയ്തതെങ്കിൽ അവരിലേക്ക് അന്വേഷണം എത്താത്ത രീതിയിൽ നിയമഘടന മാറ്റപ്പെട്ടിരിക്കുന്നു. അതാണ് തകർക്കപ്പെടേണ്ടത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ. ഏറ്റവും ഒടുവിൽ നാം മൻസൂറിൻ്റെ കൊലപാതകം കണ്ടു. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ഇതിനൊരു അറുതി വരണമെന്നാണ് കെ രമ പറയുന്നത്. സി പി എമ്മിനെ എപ്പോഴും പറയേണ്ടി വരുന്നത് അവർ എപ്പോഴും ഇതിൻ്റെ പ്രധാന ആളുകളായി മാറുന്നത് കൊണ്ടാണ്. അവർ തീരുമാനമെടുത്താൽ, നേതൃത്വം തീരുമാനമെടുത്താൽ അവസാനിപ്പിക്കാവുന്നതേയുള്ളൂ അക്രമ രാഷ്ട്രീയം. കെ രമയുടെ വാക്കുകളിൽ എല്ലാമുണ്ട്. ടി പി ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാൻ തന്നെയാണ് നിയമസഭയിലേക്ക് കെ രമ എത്തുന്നതും. തൊട്ടപ്പുറത്ത് കോൺഗ്രസ് യു ഡി എഫ് ക്യാമ്പിലെ 41 എം എൽ എമാരിൽ ഏറ്റവും ജ്വലിച്ചു നിൽക്കുക ഇനി കെ രമ തന്നെയാവും. അവരുടെ വാക്കുകൾക്ക് തീയുടെ ജ്വാലയുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കെ രമയുടെ ഈ വിലയിരുത്തൽ നിങ്ങൾ കേൾക്കണം. ഒരൊറ്റ യു ഡി എഫ് നേതാവും പറയാത്ത ആർജവത്തോടെ പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്, അതിൽ വ്യക്തിത്വമുണ്ട്, കെ രമയുണ്ട്, ടി പി ചന്ദ്രശേഖരനുണ്ട്. ഇടതുമുന്നണിയുടെ വിജയത്തെ ഞാൻ അംഗീകരിക്കുന്നു. അത് ജനങ്ങൾ കൊടുത്ത അംഗീകാരം തന്നെയെന്ന് പറയാൻ എനിക്ക് മടിയില്ല. അതിനെ വിലമതിക്കുന്നു. അവർ നടത്തിയ രാഷ്ട്രീയ ഫാസിസത്തിൻ്റെ അംഗീകാരമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഫാസിസം ഇല്ല എന്നതിൻ്റെ സൂചനയോ അല്ല ഈ വിജയം. മഹാമാരിക്കാലത്ത് സർക്കാർ ചെയ്ത ജനസംരക്ഷണം നല്ല സർക്കാർ എന്ന തോന്നലുണ്ടാക്കാൻ ഇടയാക്കി. 1.5 വർഷം മുഖ്യമന്ത്രി മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഭരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത, അതുമാത്രമാണ് ഇപ്പോൾ അവർക്ക് വോട്ടായി മാറിയത്. സർക്കാരിൻ്റെ ഏറ്റവും വലിയ പരസ്യമാണത്. ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്തു എന്ന തോന്നലുണ്ടാക്കുകയും അത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും പ്രചരണ തന്ത്രം തന്നെ. പി ആർ വർക്കിലൂടെ കെട്ടിപ്പൊക്കിയ ഒരു ഇമേജാണ് ഈ സർക്കാരിനുള്ളത്. അല്ലെങ്കിൽ താഴെത്തട്ടിലേക്ക് നോക്കൂ, എന്തു മാറ്റമാണ് ഈ സമൂഹത്തിൽ വന്നിരിക്കുന്നത്? അതൊന്നും ചർച്ച ചെയ്യപ്പെട്ടില്ല. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളോ വലിയ അഴിമതികളോ ഒന്നും ചർച്ചയാക്കിയില്ല. അതിനെല്ലാം അപ്പുറത്തേക്ക് ജനങ്ങൾ അംഗീകരിച്ചത് ഈ ഒരു തലം മാത്രമെന്ന് കെ രമ പറയുന്നു. തന്നെയുമല്ല, വലിയ കച്ചവടം നടന്നിട്ടുണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ ഒരു തരംഗമുണ്ടല്ലോ, യു ഡി എഫ് പിടിച്ചെടുക്കുന്ന കാഴ്ച. ന്യൂനപക്ഷങ്ങൾക്ക് തങ്ങളെ സംരക്ഷിക്കാൻ ഇവരാണ് നല്ലതെന്ന് അന്ന് ന്യൂനപക്ഷ സമുദായ അംഗങ്ങളൊക്കെ ചിന്തിച്ചു. അത് ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും എന്നു തന്നെയാണ് ഞാനും കരുതിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 5 മുതൽ 10 വരെ സീറ്റുകൾ നേടുമെന്ന് ഞാനും ഉറപ്പിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കച്ചവടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, വോട്ട് കച്ചവടം.
ഇക്കുറി ബിജെപി 5 മുതൽ 10 വരെ സീറ്റുകൾ നേടും എന്ന് വ്യാപക പ്രചരണമുണ്ടായി അതിനെ ഇടവരരുതേ എന്ന് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചരണം നൽകാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞു അതുതന്നെയാണ് മുസ്ലിം സമുദായ അംഗങ്ങൾ ഇടതുമുന്നണിക്ക് അനുകൂലമായി ഈ തിരഞ്ഞെടുപ്പിൽ മാറിയതിന്റെ കാരണവും കൃത്യമാണ് കെകെ രമയുടെ വിലയിരുത്തൽ ഏറ്റവും കടിശമായി കൃത്യതയോടെ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ആ മാറ്റം കെകെ രമ അടിവരയിട്ട് പറയുന്നു ന്യൂനപക്ഷ വോട്ടുകൾ വികേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നതുതന്നെയാണ് ഇടതിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായി ഞാൻ കാണുന്നത് അതല്ലാതെ ഫാസിസം ഇല്ല എന്നോ പിണറായി വിജയൻ അതിൽ നിന്ന് മുക്തനാണ് എന്ന തോന്നലിന്റെ ഭാഗമല്ല ഈ ജനവിധി പിണറായി വിജയൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ ദാർഷ്ട്യമുള്ള ഒരു ഭരണാധികാരി ധിക്കാരമുള്ള ഭരണാധികാരി അതുതന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതിനുള്ള പ്രധാന കാരണം ടിപി ചന്ദ്രശേഖരന്റെ കൊലപാതകമാണ് മരിച്ച ഒരു വ്യക്തിയെ കുലംകുത്തി കുലംകുത്തി തന്നെയെന്ന് ഭരണശേഷവും ഒരു വ്യക്തിക്ക് എങ്ങനെ പറയാൻ കഴിയുന്നു അയാൾ അങ്ങേയറ്റത്തെ ഫാസിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നത് മനുഷ്യത്വം മനസ്സില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ഏത് സാധാരണ മനുഷ്യന്റെ ഉള്ളിലും ആ ചോദ്യമില്ലേ എങ്ങനെയാണ് മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ കഴിയുന്നത് എന്നിട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്നെന്റെ ഉള്ളിൽ അടിയുറച്ചു പോയ ഒരു സംഗതിയാണ് അദ്ദേഹത്തോടുള്ള പ്രയാസം എന്റെ വേദനയിൽ നിന്നുണ്ടായ ഒന്നു തന്നെ അതിലൊരു മാറ്റവുമില്ല എന്ന് കെകെ രമ അടിവരയിട്ട് പറയുന്നു കെകെ രമയുടെ വാക്കുകളിൽ എല്ലാം കൃത്യമായി അടങ്ങിയിരിക്കുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം കിട്ടിയതെന്ന് കൃത്യമായ വാക്കുകളിലൂടെ രമ പറഞ്ഞു വയ്ക്കുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 5 മുതൽ 10 വരെ സീറ്റുകൾ ലഭിക്കും എന്ന് ബി ജെ പിയുടെ വിലയിരുത്തൽ മാത്രമല്ല ദേശീയ മാധ്യമങ്ങളടക്കം കേരളത്തിലെ മാധ്യമങ്ങൾ പോലും പറഞ്ഞു ബി ജെ പി നേട്ടമുണ്ടാക്കുമെന്ന് എന്നാൽ ബി ജെ പിക്ക് ഇക്കുറി നേട്ടമുണ്ടായിക്കൂടാ എന്ന പ്രചരണ തന്ത്രമാണ് ഇടതുപക്ഷം സ്വീകരിച്ചത് ആ പ്രചരണം അവർ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സമർത്ഥമായി ഉപയോഗിച്ചു ഒരു വശത്ത് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കുകയും മറുവശത്ത് ബി ജെ പിയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് വോട്ടുകൾ അടർത്തിയെടുക്കുകയും ചെയ്യുന്ന ദുമുഖ തന്ത്രം അതുതന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് തുടർഭരണം സമ്മാനിച്ചതും കെകെ രമ നിയമസഭയിലേക്ക് വരുന്നത് വെറുതെയല്ല എന്ന് ഈ വാക്കുകളിലൊക്കെ നിഴലിച്ചു നിൽക്കുന്നു രമയുടെ വരവ് അതുതന്നെയാവും ഒരു യഥാർത്ഥ പ്രതിപക്ഷത്തിലേക്കുള്ള വളർച്ചയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്